നമ്മളിൽ പലരും പല അഡ്വർടൈസ്മെന്റ്സും കണ്ടിട്ടുണ്ടാവും, നമ്മുടെ കുട്ടികളെ കോഡിംഗ് പഠിപ്പിക്കൂ, അവരെ ഫ്യൂച്ചറിന് റെഡിയാക്കൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. പക്ഷേ ഇത്തരത്തിൽ കോഡിംഗ് പഠിപ്പിച്ചതുകൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് അത് ഭാവിയിലേക്ക് ഒരു സ്കിൽ റിക്വയർമെൻ്റായി മാറുമോ, അല്ലെങ്കിൽ ഇത് പഠിച്ചുകൊണ്ടുള്ള അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, ഇതിൽ എത്രത്തോളം സത്യമുണ്ട്, ഒരു കുട്ടി കോഡിംഗ് പഠിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ആ കുട്ടിക്ക് പ്രയോജനം ഉണ്ടാകുമോ എന്നുള്ളതൊക്കെ നമുക്കൊന്ന് നോക്കാം. ട്രഡീഷണലി നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം തിയററ്റിക്കൽ ലേണിങ്ങിൽ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യമായിരുന്നു. നമ്മുടെ കുട്ടികൾ സയൻസ് സ്ട്രീമിലുള്ള കുട്ടികൾക്ക് പോലും വളരെ എക്സ്റ്റെൻസീവായിട്ട് പ്രാക്ടിക്കൽ നോളജ് വേണ്ടി വരുന്ന ഒരു വിഭാഗമാണ് സയൻസ് സ്ട്രീം. പക്ഷെ അതിൽ പോലും കുട്ടികൾക്ക് തിയറിക്കാണ് ഒരു 18 വയസ്സ് വരെ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത്. ഈവൻ ഒരു ഡിഗ്രി എടുക്കുമ്പോഴായാലും, അല്ലെങ്കിൽ ഒരു എഞ്ചിനീയറിംഗ് ഫീൽഡിൽ പോകുമ്പോഴും, പ്രാക്ടിക്കൽ നോളജ് വേണ്ടി വരുന്ന സ്ട്രീമായിട്ട് പോലും പലപ്പോഴും നമുക്ക് കാണാം പ്രോജക്റ്റുകളിലോ അല്ലെങ്കിൽ അവരുടെ പ്രാക്ടിക്കൽ റെക്കോർഡ്സുകളിലോ ഒതുങ്ങി നിൽക്കുമായിരുന്നു അവരുടെ അവർ പഠിച്ച തിയററ്റിക്കൽ നോളജിൻ്റെ ആപ്ലിക്കേഷൻസ് എല്ലാം. പക്ഷേ ഈ അടുത്ത കാലത്തായിട്ട് നമ്മളൊരു ചേഞ്ച് വിറ്റ്നസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും ഈ ഒരു അക്കാഡമിക് ഇയർ, ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കൊക്കെ അറിയാം, നമ്മളുടെ കുട്ടികളായാലും നമ്മളായാലും വളരെയധികം ഡിജിറ്റലി ക്ലാസ് കുട്ടികളെ നമ്മുടെ കുട്ടികളുടെ ക്ലാസ്സുകളെല്ലാം ഒരു ഓഫ്ലൈൻ മോഡിൽ നിന്ന് ഓൺലൈൻ മോഡിലോട്ട് മാറി. ഡിജിറ്റൽ ക്ലാസ്സുകൾ വന്നു തുടങ്ങി. പല കുട്ടികളും ഓൺലൈൻ കോഴ്സുകൾ, നമുക്കറിയാം മുമ്പും ഓൺലൈൻ കോഴ്സുകൾ, അതായത് കോഴ്സുകൾ പോലെയുള്ള പ്ലാറ്റ്ഫോമുകളിലും അല്ലെങ്കിൽ എഡ്യു നെക്സ്റ്റ്, ഉഡേമി പോലെയുള്ള പ്ലാറ്റ്ഫോമുകളിലെല്ലാം ഒത്തിരി കോഴ്സുകൾ ഉണ്ടായിരുന്നിട്ട് പോലും ഇപ്പോഴാണ്, അതായത് ഈ ഒരു അക്കാഡമിക് ഇയറാണ് നമ്മൾ കാണുന്നത്, വിറ്റ്നസ് ചെയ്തത്, നമ്മുടെ കുട്ടികൾ പലരും ഇങ്ങനെയുള്ള കോഴ്സുകളും എടുക്കാനായിട്ട് തുടങ്ങി. കുട്ടികൾ മാത്രമല്ല, മുതിർന്നവർ പോലും പലരും ഇതിലൂടെ സർട്ടിഫിക്കേഷൻസും ലൈസൻസുകളും നേടാൻ തുടങ്ങി. അപ്പോൾ ടെക്നോളജിക്കലി ഒരു 6 വർഷം കഴിഞ്ഞു വരേണ്ട ഒരു കാര്യമാണ് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഇപ്പോൾ കഴിഞ്ഞൊരു 5 to 6 മന്ത്സ് ആയിട്ട് നമ്മൾ കാണുന്ന ആ ഒരു ചേഞ്ച്. 6 ഇയേഴ്സ് കഴിഞ്ഞു വരേണ്ട ഒരു കാര്യം പെട്ടെന്ന് തന്നെ കൊറോണ വന്നതിന് ശേഷം ഒരു 5 മന്ത്സ് കൊണ്ടാണ് ആ ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് നമ്മൾ കണ്ടത്. നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്താലും ഇല്ലെങ്കിലും ഇനിയുള്ള കാലം എന്ന് പറയുന്നത് ഡിജിറ്റലൈസേഷൻ്റെ കാലഘട്ടമാണ്. പല ഇൻഡിസിപ്ലിനറി ആയിട്ടുള്ള സ്ട്രീംസും എമേർജ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലം കൂടിയാണ് ഇപ്പോഴത്തേത്. നിങ്ങൾക്ക് അറിയാം, നമുക്കൊരു കാലഘട്ടത്തിൽ ചിന്തിക്കാൻ പോലും കഴിയില്ലായിരുന്നു കാർഷിക മേഖലയിൽ നമ്മൾ ടെക്നോളജി കൊണ്ടുവന്ന് അതുമായിട്ടുള്ളൊരു കൊളാബറേഷനൊന്നും നമ്മൾ ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല. ഒരു 20 ഇയേഴ്സ് ബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് ചിന്തിക്കാത്ത ഒരു കാലമായിരുന്നു. പക്ഷേ ഇപ്പോൾ നമുക്കറിയാം അഗ്രികൾച്ചറും ടെക്നോളജിയും കൂടെ കൂടിയിട്ട് ആഗ്രോ ടെക് എന്ന് പറയുന്ന ആ ഫീൽഡ് എത്ര കൊണ്ട് എമേർജിങ് ആണെന്നും, അതേപോലെ തന്നെ വേറെയും പല ഫീൽഡുകൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഉദാഹരണത്തിന് ഫിനാൻഷ്യൽ ഫീൽഡ്, ഫിനാൻസും ടെക്നോളജിയും കൂടി ഫിൻടെക്, മാർടെക് എന്നീ പറയുന്ന ബ്രാഞ്ചുകൾ അല്ലെങ്കിൽ ഈ ഫീൽഡുകളെല്ലാം വളരെയധികം എമേർജിംഗ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ കോഡിങ്ങിൻ്റെ പ്രസക്തി എത്രത്തോളമാണെന്നുള്ളത് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഈ വരാൻ പോകുന്ന തലമുറയിൽ കോഡിംഗ് എന്ന് പറയുന്നത് ഒരു ബേസിക് സ്കിൽ റിക്വയർമെൻ്റ് ആണെന്നുള്ളതും ഏകദേശം നിങ്ങൾക്കും ഊഹിക്കാവുന്നതാണ്. നമ്മൾ പലപ്പോഴും നമ്മൾ പഠിച്ചിരുന്ന കാലഘട്ടത്തിൽ നമ്മൾ ബേസിക് മാത്തമാറ്റിക്സിൽ പഠിക്കുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്, അതായത് സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഇങ്ങനെയാണ് നമ്മൾ മാത്സ് പഠിച്ചു തുടങ്ങിയത്. അഡിഷൻ, ആ ഒരു ബേസിക് മെത്തഡോളജിയിലാണ് നമ്മൾ പോയിരുന്നത്. പക്ഷേ ഇനിയുള്ള കാലഘട്ടത്തിൽ കുട്ടികൾക്ക് ഇതേപോലെ നമ്മൾ മാത്സ് പഠിച്ച ആ ബേസിക് കോൺസെപ്റ്റ് പോലെ തന്നെ അവർ കോഡിംഗ് പഠിക്കാൻ സാധ്യതയുണ്ട്. അതായത് അവരുടെ ബേസിക് സ്കില്ലായിട്ട് അവരുടെ സ്കൂൾ കരിക്കുലത്തിൽ കോഡിംഗ് ഇൻക്ലൂഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ തന്നെ പല സ്കൂൾ കരിക്കുലത്തിലും ലോകത്തിൻ്റെ പല ഭാഗത്തും ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കോഡിങ്ങിൻ്റെ പ്രസക്തി കൂടി വരുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് നോക്കാം കോഡിംഗ് പഠിച്ചതുകൊണ്ടുള്ള അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്. കുട്ടികളുടെ തോട്ട് പ്രോസസ്സ് വളരെ ഓപ്പണാണ്. നമ്മളെ പോലെ അല്ലെങ്കിൽ നമ്മൾ മുതിർന്നവരെ പോലെ അത്ര കണ്ടീഷൻഡ് അല്ല അവരുടെ മൈൻഡ്. അതുകൊണ്ട് തന്നെ അവരിൽ നിന്ന് വരുന്ന ആശയങ്ങളും പല ഐഡിയാസും വളരെ കൗതുകകരമായിട്ടുള്ള ആശയങ്ങളും ഐഡിയാസും അവരിൽ നിന്നും ഉണ്ടാവും. പക്ഷെ പലപ്പോഴും നമ്മൾ മുതിർന്നവർ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ നമ്മൾ കമ്മിറ്റ് ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും അവരുടെ ആശയങ്ങൾക്കൊന്നും ചെവി കേൾക്കാറില്ല. അപ്പം അതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ആ ആശയങ്ങൾ പറയുമ്പോൾ അത് എവിടെ അപ്ലൈ ചെയ്യണമെന്നോ ആ ഒരു കൺഫ്യൂഷൻ, ചെറിയ രീതിയിലെങ്കിലും ആ ഒരു കൺഫ്യൂഷൻ അവരിലുണ്ടാവും.
അതേസമയം ഈ ആശയങ്ങളുള്ള കുട്ടികൾ അല്ലെങ്കിൽ ഇത്തരത്തരത്തിലുള്ള ഐഡിയാസ് കൊണ്ടുവരുന്ന കൗതുകകരമായ ഐഡിയാസ് കൊണ്ടുവരുന്ന ഈ കുട്ടികൾക്ക് കോഡിങ്ങിലേക്ക് എന്തെങ്കിലും രീതിയിൽ അവർക്കൊരു എക്സ്പോഷർ നമുക്ക് കൊടുക്കാൻ സാധിക്കുകയാണെങ്കിൽ അവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ അവരുടെ കയ്യിലുള്ള ഐഡിയാസും ഈ അവർക്ക് കോഡിംഗ് പഠിച്ചതുകൊണ്ട് കോഡിങ്ങിൻ്റെ എല്ലാ വശങ്ങളും പഠിക്കണമെന്നില്ല, പക്ഷേ ഒരു ബേസിക് ഒരു ലോജിക്കൽ റീസണിങ് അവർക്കുണ്ടെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന ആ ഒരു എക്സ്പോഷറും അവർക്ക് കൊളാബറേറ്റ് ചെയ്ത് നല്ല പ്രോഡക്ട്സ് അവർ തന്നെ വളരെ ചെറുപ്പത്തിൽ തന്നെ അവർക്ക് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കും. കോഡിംഗ് എന്ന് പറയുന്നത് വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി തന്നെയാണ്, അതേപോലെ തന്നെ ഇൻട്രസ്റ്റിങ്ങുമാണ്. ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് അത് ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റ് ജനറേറ്റ് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയും കൂടിയാണ് കോഡിംഗ് എന്ന് പറയുന്നത്. നമ്മൾ മുതിർന്നവർ ഇപ്പം കോഡിംഗ് ഒക്കെ ചെയ്യുന്നവർക്ക് തന്നെ അറിയാം, പലപ്പോഴും കോഡ് ചെയ്ത് എന്തെങ്കിലും ഒരു പ്രോബ്ലം തന്നിട്ടുണ്ടെങ്കിൽ അത് കോഡ് ചെയ്ത് പോകുമ്പോഴത്തേക്കും പല സ്ഥലങ്ങളിലും നമ്മൾ സ്റ്റക്കായി പോകാറുണ്ട്. ആ സ്റ്റക്കായി പോകുമ്പോൾ നമ്മൾ തന്നെ സ്വയം അതിനുള്ള സൊല്യൂഷൻസും നമ്മൾ കണ്ടെത്തും. അപ്പോൾ കുട്ടികളിൽ ഈ ഇങ്ങനെയൊരു കോഡിംഗ് അല്ലെങ്കിൽ കോഡിംഗ് നമ്മൾ പഠിപ്പിക്കുക അല്ലെങ്കിൽ അവർ പഠിക്കുന്ന സമയത്തും അവരും പല സ്ഥലങ്ങളിലും സ്റ്റക്കായിപ്പോവും, പല കോംപ്ലിക്കേറ്റഡ് ഇഷ്യൂസ് വരും, പല സ്റ്റേജസിലും അവരവിടെ സ്റ്റക്കായി നിൽക്കേണ്ട അവസ്ഥ വരുമ്പോൾ അവർ തന്നെ അറിയാതെ അവരുടെ ഉള്ളിൽ നിന്ന് തന്നെ അവർ ഇതിനുള്ള സൊല്യൂഷൻസ് ആ ഒരു പർട്ടിക്കുലർ പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻസ് അവർ തന്നെ കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ കോഡിംഗ് ഒരു കൊച്ചു പഠിക്കുന്നതിലൂടെ നടക്കുന്ന ഒരു പ്രക്രിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോബ്ലം സോൾവിങ് സ്കിൽസാണ് അവിടെ ഡെവലപ്പായി വരുന്നത്. നമുക്കറിയാം എല്ലാ കുട്ടികളും ഒരുപോലെ ആയിരിക്കണമെന്നില്ല. ചില കുട്ടികളിൽ അനലിറ്റിക്കൽ സ്കിൽസ് കൂടുതലായിരിക്കും, ചിലരിൽ ആർട്ടിസ്റ്റിക് സ്കിൽസ് ആയിരിക്കും കൂടുതൽ. പക്ഷേ ഈ രണ്ട് സ്കിൽസിട്ട് നല്ല സ്ട്രോങ് ആയിട്ട് ഉള്ള കുട്ടികളെ നമ്മളൊരു ടീമിൽ കൊണ്ടുവരിക അല്ലെങ്കിൽ അവർ കൊളാബറേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിൽ നിന്ന് അവരുണ്ടാക്കുന്ന ഐഡിയാസ് അല്ലെങ്കിൽ അവർ ജനറേറ്റ് ചെയ്യുന്ന ഐഡിയാസിൻ്റെ റിസൾട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും അമേസിങ് ആയിരിക്കും. കോഡിംഗ് പഠിക്കുന്നതിലൂടെ ഇത് മാത്രമല്ല അഡ്വാൻറ്റേജസ് ഉള്ളത്. ഒരു കുട്ടി കോഡിംഗ് പഠിക്കുന്നതിലൂടെ വളരെ ചെറുപ്പത്തിലെ തന്നെ അവർക്ക് ഡിസിഷൻ മേക്കിംഗ് കപ്പാസിറ്റി അവർക്ക് അവരിൽ സ്വയമേ തന്നെ വളർത്തിയെടുക്കാനായിട്ട് അവർക്ക് തന്നെ സാധിക്കും. അതേപോലെ തന്നെ അവരുടെ കോൺഫിഡൻസ് ലെവൽ ബൂസ്റ്റപ്പ് ചെയ്യാനും കോഡിംഗ് പഠിക്കുന്നതിലൂടെ സാധിക്കും. പക്ഷേ നമ്മൾ ക്രൂഷ്യലായിട്ടുള്ള ഒരു ഒരു ക്വസ്റ്റ്യൻ ഇതാണ്, അതായത് നമ്മുടെ ടോപ്പിക്ക് തന്നെ ഒരു കുട്ടി അവരുടെ ഈ ഒരു ഏജിൽ ഇപ്പം ഒരു സ്കൂളിൽ പഠിക്കുന്ന ഒരു ഏജിൽ കോഡിംഗ് പഠിക്കുന്നത് നിർബന്ധമാണോ, അല്ലെങ്കിൽ നമ്മൾ ഈ പരിസരത്തിലൊക്കെ കാണുന്ന പോലെ കോഡിംഗ് പഠിച്ചാൽ മാത്രമേ അവർ ഫ്യൂച്ചർ റെഡി ആവുള്ളൂ അല്ലെങ്കിൽ അതാണ് ഫ്യൂച്ചർ അതൊരു ബേസിക് സ്കില്ലായിട്ട് അവർക്കുണ്ടാവണം എന്ന് പറയുന്നതിലൊക്കെ എത്രത്തോളം വാസ്തവമുണ്ട്? ഓരോ കുട്ടിയുടെയും സ്കിൽസ് ഡിഫറെൻ്റാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും റോബോട്ടിക്സും ഇപ്പോൾ എമേർജിങ് ഫീൽഡ് ആയി എന്നതിൻ്റെ പേരിൽ മാത്രം കുട്ടികളെ അതിലേക്ക് നിർബന്ധിക്കുന്നത് ശരിയല്ല. കുട്ടികളുടെ സ്കിൽ സെറ്റ്സ് എന്താണോ അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള ഏരിയാസ് അവരുടെ ഇൻട്രസ്റ്റ് ഏത് ഫീൽഡിലാണോ അത് കണ്ടെത്തി അത് നർച്ചർ ചെയ്യാനായിട്ട് കൂടുതൽ ശ്രമിക്കണം. എന്നാൽ മാത്രമാണ് അവർക്കൊരു ലൈഫ് ലോങ് സക്സസ്സും ഒരു ഹാപ്പിനെസ്സും അവരുടെ ലൈഫിൽ ഉണ്ടാവുകയുള്ളൂ. നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. നമുക്കറിയാവുന്ന കമ്പനീസായ ആപ്പിൾ, ആമസോൺ, ടെസ്ല, അലിബാബ തുടങ്ങിയ വേൾഡ് ക്ലാസ് കമ്പനീസും അതേപോലെ തന്നെ ഇന്ത്യയുടെ തന്നെ സെറോദ, ഫ്ലിപ്കാർട്ട്, ബിഗ് ബാസ്ക്കറ്റ്, പിന്നെ നമ്മുടെ മലയാളികളുടെ ഫ്രഷ് ടു ഹോം, ബൈജൂസ് എന്നീ കമ്പനികളുടെയൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. ഈ കമ്പനീസ് എല്ലാം ട്രഡീഷണലി നോൺ ടെക്നിക്കൽ ആയിട്ടുള്ള ഫീൽഡായിരുന്നു. പക്ഷെ ഇതിലേക്ക് ടെക്നോളജി ടെക്നോളജി ഇൻവോൾവ് ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ അതിൻ്റെ ഒരു കൊളാബറേഷനിൽ ഉണ്ടായ ഒരു ബ്യൂട്ടിഫുൾ ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കമ്പനീസിൻ്റെയൊക്കെ വളർച്ചയ്ക്ക് അല്ലെങ്കിൽ അതിൻ്റെ ആ കമ്പനീസിൻ്റെ വാല്യൂ ഒന്ന് കൂട്ടാനായിട്ട് സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് കോഡിംഗ് പഠിപ്പിക്കുന്നതിനോടും ഒപ്പം തന്നെ അല്ലെങ്കിൽ ആ ഒരു ഫീൽഡ് എമേർജ് ചെയ്യുന്നതോടുകൂടി തന്നെ കുട്ടികളുടെ ബാക്കിയുള്ള ഇൻട്രസ്റ്റ്, ചിലപ്പോൾ അവരുടെ ഇൻട്രസ്റ്റ് ആർട്ടിലായിരിക്കാം അല്ലെങ്കിൽ അഗ്രികൾച്ചറൽ സെക്ടറിലായിരിക്കാം അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സെക്ടറിലായിരിക്കാം, എന്തോ ആയിക്കോട്ടെ, അങ്ങനെയുള്ള ഇൻട്രസ്റ്റുകളെയും കൂടിയും അത് ഇതിനോടൊപ്പം വളർത്തിക്കൊണ്ടുവരാനായിട്ട് നമ്മൾ ശ്രമിക്കണം. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ കുട്ടികളെ കോഡിംഗ് പഠിക്കുന്നതിനോടൊപ്പം തന്നെ അല്ലെങ്കിൽ കോഡിംഗ് എന്നുള്ള ആ ഒരു ഏരിയ എമേർജ് ചെയ്യുന്നതോടുകൂടി തന്നെ നമ്മുടെ കുട്ടികളിലുള്ള പല ഇൻട്രസ്റ്റുകളും ഉണ്ടാകും അല്ലെങ്കിൽ അവർക്ക് പല ഡിഫറെൻറ്റ് സ്കിൽ സെറ്റ്സും ഉണ്ടാകും. ചിലവർക്ക് ഈ പറഞ്ഞ പോലെ ആർട്ടിലായിരിക്കാം അല്ലെങ്കിൽ അഗ്രികൾച്ചറൽ സെക്ടറിലോട്ടായിരിക്കാം അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സെക്ടറിലായിരിക്കാം അവരുടെ ഇൻട്രസ്റ്റ്. എന്തോ ആയിക്കോട്ടെ, അവരുടെ ഇൻട്രസ്റ്റുകൾ ഇതോടൊപ്പം തന്നെ വളർത്തിയെടുക്കാൻ അല്ലെങ്കിൽ അത് നർച്ചർ ചെയ്യാനായിട്ട് ചെറുപ്പത്തിലേ തന്നെ അത് നർച്ചർ ചെയ്ത് കൊണ്ടുവരാനായിട്ട് നമ്മൾ ശ്രമിക്കണം. കാരണം ഈ രണ്ട് ഫീൽഡുകളോ അല്ലെങ്കിൽ ഈ രണ്ട് ഡിഫറെൻറ്റ് ഫീൽഡ് ടെക്നോളജി പ്ലസ് ഇങ്ങനെയുള്ള ഫീൽഡുകൾ തമ്മിലുള്ള ആ ഒരു ഫ്യൂഷൻ, അതിന് മാത്രമേ ഇനിയുള്ളൊരു കാലത്ത് സസ്റ്റൈനബിൾ ഗ്രോത്ത് ഉണ്ടായിരിക്കുകയുള്ളൂ.
താങ്ക് യു.